കൊല്ലം ഓയൂരിൽ നിന്നും തട്ടിക്കൊണ്ടുപോകപ്പെട്ട അബിഗേൽ എന്ന 6 വയസ്സുകാരിയെ കണ്ടെത്തി. ആശ്രമ മൈതാനത്തിനടുത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിക്കായി പോലീസ് ജില്ലയ്ക്ക് അകത്തും പുറത്തും ശക്തമായ പരിശോധന നടത്തി വരികയായിരുന്നു. ഇതിനിടയിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. പ്രതികൾ കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം കടന്നു കളയുകയായിരുന്നുവെന്നാണ് നിഗമനം. പോലീസും പൊതുജനങ്ങളും ശക്തമായ വല വിരിച്ചതോടെ കുഞ്ഞുമായുള്ള സഞ്ചാരം ദുഷ്കരമാകുമെന്ന് മനസ്സിലാക്കിയ സംഘം കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. കുട്ടിയെ പോലീസുകാർ കൊല്ലം കമ്മീഷണർ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം. എങ്കിലും കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. 20 മണിക്കൂറിലേറെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അബിഗേലിനെ കണ്ടെത്തിയത്. പോലീസും നാട്ടുകാരും ശക്തമായ തിരച്ചിൽ നടത്തുന്നതിനിടെ കുട്ടിയെ ആശ്രമം മൈതാനത്തിന് സമീപം ഒറ്റയ്ക്കായിരുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ കണ്ടെത്തിയത് ആശ്വാസമായെങ്കിലും പ്രതികൾക്കായുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. പോലീസിന് പുറമെ നാട്ടുകാരും യുവജന സംഘടനകളും ഉൾപ്രദേശങ്ങളിലും വനമേഖലകളിലും ഉൾപ്പെടെ ഇന്നലെ രാത്രി മുഴുവൻ ശക്തമായ പരിശോധന നടത്തി വരികയായിരുന്നു. സംഭവത്തിൽ കുറ്റമറ്റതും ത്വരിതവുമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനിടയിൽ ഇന്നലെ രാത്രിയോടെ ഒരു സ്ത്രീ കുട്ടിയുടെ മാതാവിനെ വിളിച്ച് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്കായിരുന്നു വിളി വന്നത്. കുട്ടി തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും തിരികെ തരണമെങ്കിൽ 10 ലക്ഷം രൂപ നൽകണമെന്നുമാണ് വിളിച്ചവർ ആവശ്യപ്പെട്ടത്. ഈ ഫോൺ കോൾ പോലീസ് പിന്തുടർന്നെങ്കിലും പാരിപ്പള്ളിയുടെ ഒരു കടയുടമയുടെ ഫോണിൽ നിന്നായിരുന്നു ഇവർ ഫോൺ ചെയ്തത്. ഇന്നലെ വൈകിട്ട് 4:45 വീടിന്റെ പരിസരത്ത് വെച്ചാണ് കുട്ടിയെ കടത്തിയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാറിൽ സ്ത്രീ ഉൾപ്പെടെ 4 പേർ ഉണ്ടായിരുന്നെന്നാണ് പെൺകുട്ടിയുടെ സഹോദരൻ വ്യക്തമാക്കുന്നത്. ഓയൂർ സ്വദേശി റെജിയുടെ മകൾ അഭിഗേൽ സാറ റെജിയെയാണ് കാണാതായത്. സഹോദരൻ ജോനാഥിനൊപ്പം ട്യൂഷന് പോകുമ്പോഴായിരുന്നു സംഭവം.